ഹായ് ഫ്രണ്ട്സ്, ലോക്ക്ഡൗൺ സമയത്ത് മാതാപിതാക്കളെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് കുട്ടികളിലെ ഗെയിം അഡിക്ഷനും സ്ക്രീൻ അഡിക്ഷനും. സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ആയിട്ടുള്ള ടെക്നോളജീസിനോടുള്ള അഡിക്ഷൻ. അവയിൽ മൊബൈൽ, ലാപ്ടോപ്പ്, ഐപാഡ്, കമ്പ്യൂട്ടർ എന്നിവയെല്ലാം പെടും. മൊബൈൽ ഗെയിമുകൾ കുട്ടികളിലെ ആത്മഹത്യയ്ക്ക് വരെ കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ മലയാളിയുടെ കണ്ണിലെ ഭീകരജീവിയായി മൊബൈൽ ഗെയിമുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്മാർട്ട് ഫോൺ വിപ്ലവമാണ് ഡിജിറ്റൽ ഗെയിമുകൾക്ക് ഇത്രയധികം പ്രചാരം നൽകിയത്. ഇനി എന്താണ് ഗെയിം അഡിക്ഷൻ എന്ന് നോക്കാം. സ്ഥിരമായ ഡിജിറ്റൽ ഗെയിമുകളിൽ ഏർപ്പെടുന്ന ആളുകളിൽ ചെറിയൊരു ശതമാനം നേരിടുന്ന പ്രശ്നമാണ് ഗെയിം അഡിക്ഷൻ. മാനസിക ആരോഗ്യ നിർണയത്തിന് സഹായിക്കുന്ന മാർഗരേഖകളാണ് DSM-5 ICD-10. നിലവിലുള്ള ICD-11 ഗെയിം അഡിക്ഷന് പറയുന്ന പേര് ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ എന്നാണ്. നമ്മുടെ കുട്ടികൾ ഗെയിം കളിക്കാനും അതിനുവേണ്ടി തയ്യാറെടുക്കാനും ഒരുപാട് സമയം ചെലവഴിക്കുക, ഗെയിം കളിക്കുന്നതിൽ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുക, തുടർച്ചയായി ഗെയിം കളിക്കുന്നതിന് മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനു ശേഷവും ഗെയിം കളി തുടരുക, അങ്ങനെ ഈ ഒരു ഭീതി ഒരു കുട്ടിയുടെ വ്യക്തി, സാമൂഹിക ജീവിതം, വിദ്യാഭ്യാസം എന്നിവയെ ബാധിക്കുന്ന അവസ്ഥയാണ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗെയിമിംഗ് ഡിസോർഡർ ഒരു മാനസിക രോഗമാണോ എന്ന് നോക്കാം. ഞാൻ DSM-നെ പറ്റിയും ICD-യെ പറ്റിയും നേരത്തെ പറഞ്ഞല്ലോ. പുതിയതായി പുറത്തിറക്കിയ ICD-11 ലഹരി അനുബന്ധ രോഗങ്ങളുടെ കൂട്ടത്തിലാണ് ഗെയിമിംഗ് ഡിസോർഡറും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡ്രഗ് അഡിക്ഷനുള്ള വ്യക്തികളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളും ബ്രെയിനിലെ ചില മാറ്റങ്ങളും ഗെയിമിംഗ് ഡിസോർഡറിലും കണ്ടുവരുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതനുസരിച്ചാണ് ICD-11 ഗെയിമിംഗ് ഡിസോർഡർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ ഗെയിം കളിക്കുന്നു എന്ന് നോക്കാം. ഗെയിം സന്തോഷം നൽകുന്ന ഒന്നാണ് അല്ലേ? ഗെയിംസ് പോലെ സന്തോഷം നൽകുന്ന പ്രവൃത്തികളൊക്കെ ബ്രെയിനിൻ്റെ റിവാർഡ് സർക്യൂട്ട് എന്ന സ്ഥലത്ത് പ്രവർത്തിച്ച് അവിടെ കൂടുതലായി ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്. കൂടുതൽ റിവാർഡുകൾ നൽകുന്ന ഗെയിമുകളുടെ പ്രത്യേകതയും ഇതാണ്, അവ നമ്മളിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നു. ഗെയിമിംഗ് ഡിസോർഡറിന് ഒരുപാട് സൈൻസ് ആൻഡ് സിംറ്റംസും അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സും ഉണ്ട്. സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ മുമ്പത്തേതിലും കൂടുതലായ സമയം ഗെയിംസിനായി ഉപയോഗിക്കുക, എത്ര സമയം കളിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ കള്ളം പറയുക, അതുപോലെ തന്നെ ഗെയിം കളിക്കേണ്ട എന്ന് പറയുമ്പോൾ ഉത്കണ്ഠ, ദേഷ്യം എന്നിവ കാണിക്കുക, ഇതൊക്കെയാണ് ചില ലക്ഷണങ്ങൾ. ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുമ്പോൾ കുട്ടികളിൽ പൊതുവായി കണ്ടുവരുന്നത് ഉത്കണ്ഠ രോഗം, ആത്മഹത്യാ പ്രവണത, കാഴ്ചക്കുറവ്, അമിതവണ്ണം, ക്ഷീണം എന്നിവയെല്ലാമാണ്. അതോടൊപ്പം നമ്മുടെ കുട്ടികൾ പഠനത്തിന് പിന്നോട്ട് പോകുന്നതിനും ഇതൊരു കാരണമാകുന്നു. ഇനി മാതാപിതാക്കളും കുട്ടികളും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എങ്ങനെ നമുക്ക് ഈ സ്ക്രീൻ അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ ഗെയിമിംഗ് നിന്നും പ്രതിരോധിക്കാമെന്നുള്ളത്. അപ്പോൾ നമുക്കിനി പ്രിവൻറ്റീവ് മെഷേഴ്സ് നോക്കാം. ശരിയായ ഇൻ്റർനെറ്റ് ഉപയോഗം ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കുന്നത് വഴി ഒരു പരിധിവരെ ഗെയിമിംഗ് ഡിസോർഡർ വരാതെ നോക്കാൻ സഹായിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടായതിനു ശേഷം എല്ലാം അടച്ചു പൂട്ടി വയ്ക്കുന്നതിന് പകരം ഗെയിം ഉപയോഗിക്കുന്നതിന് വേണ്ടി കുട്ടികളുമായി ചർച്ച ചെയ്ത് ഒരു ചിട്ട ഉണ്ടാക്കിയെടുക്കണം. ഗെയിം കളിക്കുന്നതിന് വീട്ടിലെ ഒരു പൊതുവായ സ്ഥലം തിരഞ്ഞെടുക്കാം. മുറിക്കുള്ളിൽ അടച്ചിരുന്ന് കളിക്കുന്നത് ഒഴിവാക്കാം. ഗെയിം കളിക്കാൻ ഒരു നിശ്ചിത സമയം അനുവദിക്കുക. ആ സമയത്ത് മാത്രം കളിക്കാൻ സമ്മതിക്കുക. കുട്ടികൾ അവരുടെ പഠനവും മറ്റു കാര്യങ്ങളും ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. ഇനി വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രം ഗെയിം കളിക്കുന്ന രീതി ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ കുട്ടികൾ ഏത് തരത്തിലുള്ള ഗെയിമുകൾ കളിക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. ചില ഗെയിമുകൾ കളിക്കാൻ പാടില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ചില ഗെയിമുകൾക്ക് പണമിടപാടുകൾ നടത്തേണ്ടി വരും. അത്തരത്തിലുള്ള രീതികൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം. പലർ ചേർന്നുള്ള കളികളാണെങ്കിൽ ആരുടെ കൂടെയാണ് കളിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. മൊബൈൽ ഗെയിമിംഗ് എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഒരു സ്വാഭാവിക വിനോദമാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ കളിക്കാൻ കൊടുക്കാതിരിക്കുക എന്നത് ഫലപ്രദമായ ഒരു നിയന്ത്രണ മാർഗമല്ല. മുതിർന്നവർ ശരിയായ രീതിയിലുള്ള മൊബൈൽ ഉപയോഗം പ്രാവർത്തികമാക്കുന്നത് കുട്ടികൾ കണ്ടുപഠിക്കണം. ഫാമിലി റീസ്ട്രക്ചറിംഗ് എന്നൊരു കാര്യമുണ്ട്. മൊബൈൽ കളിക്കുന്നതിനൊപ്പം സമയം നിശ്ചയിക്കുന്നത് പോലെ തന്നെ കുട്ടികളുടെ കൂടെ ഇരുന്ന് മാതാപിതാക്കൾ ഗെയിം കളിക്കുക. ഗെയിം കളിച്ചതിന് ശേഷം അവരോട് പറയുക, ഇനി നിർത്താം, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന്. ഓൺലൈൻ ഗെയിമുകൾക്ക് പകരമായി മറ്റ് വിനോദങ്ങൾ ഉൾപ്പെടുത്തുക. രാത്രികാലങ്ങളിൽ മൊബൈൽ നൽകുന്നത് ഒഴിവാക്കാം. ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ എല്ലാവരും ഒരു പൊതുസ്ഥലത്ത് മൊബൈൽ സൂക്ഷിക്കാം. മാതാപിതാക്കൾ ഇതിൽ മാതൃക കാട്ടുക. കുട്ടികൾ എത്ര സമയം ഗെയിമിനായി ചെലവഴിക്കുന്നു എന്നറിയാനുള്ള ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. ഗൂഗിൾ ഫാമിലി അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കൗമാരക്കാരാണെങ്കിൽ അവരോട് പറഞ്ഞതിന് ശേഷം മാത്രം ഈ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു പോസിറ്റീവ് അഡിക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. മൊബൈൽ ഗെയിമിങ്ങിന് പകരം എന്ത്? ബ്രെയിൻ ട്രെയിനിങ് ഒക്കെ അവൈലബിളാണ്, അത് നോക്കുക. ഒരു സ്റ്റിമുലസ് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് കൺട്രോൾ രക്ഷിതാക്കളുടെ കയ്യിൽ വേണം.
ഇന്ന് ഒരു മണിക്കൂർ സമയം കൊടുത്തിട്ട് അവർ അതിൽ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നാളെ അത്രയും സമയം കൊടുക്കാതിരിക്കുക. ഇതുകൊണ്ടൊന്നും കുട്ടികളുടെ ഗെയിംസ് നിർത്താൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും ഒരു മനഃശാസ്ത്രജ്ഞനെ സമീപിക്കുക. അധികം പാരൻസും ഇന്നത്തെ ടെക്നോളജീസിനെ കുറിച്ച് അവെയറല്ല. പല ഫോണുകളിലും, അതായത് ആൻഡ്രോയിഡിലും ഐഫോണിലും ആപ്സ് ലിമിറ്റ് അവൈലബിൾ ആണ്. അതെല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ഇതിനെല്ലാം പുറമെ കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിശ ഫോർ ചിൽഡ്രൻ, ജീവനി ഫോർ കോളേജ് സ്റ്റുഡൻസ്, ചിരി, ഇതിലെല്ലാം വിദഗ്ധരുണ്ട്. ഇപ്പോൾ അധികവും ഓൺലൈൻ ക്ലാസ്സസ് ആയതുകൊണ്ട് ടീച്ചേഴ്സിന് ഇതിൽ വലിയൊരു റോളുണ്ട്. കുട്ടികൾക്ക് ഐസ്, ബോഡി എക്സസൈസ് എല്ലാം ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി ഗെയിമിംഗ് ഡിസോർഡറിൻ്റെ ചികിത്സകളെ പറ്റി നോക്കാം. ചികിത്സകൾ തികച്ചും മനഃശാസ്ത്രപരമാണ്. CBT, ഫാമിലി തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി എന്നീ ചികിത്സകൾ ഫലപ്രദമാണ്. ഫോണുകൾ ഒരിക്കലും ഉപയോഗിക്കാതെ ഇരിക്കുക എന്നതല്ല ഇതിനുള്ള ഒരു പരിഹാരം. അത് ശരിയായ രീതിയിൽ മുതിർന്നവരും കുട്ടികളും ഉപയോഗിക്കുക എന്നതാണ്. ഉത്തരവാദിത്തപൂർവം നമുക്ക് ഇൻ്റർനെറ്റും ഫോണും മറ്റ് സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാം. അതിനുള്ള പരിശീലനം ചെറുപ്പം മുതലേ സ്കൂളുകളിലും വീടുകളിലും ആരംഭിക്കാം.